Suprabhatam, Suprabhatam, Suprabhatam. Suprabhatam, Suprabhatam, Suprabhatam. Neelagiriyude sakhikale, jwalamukhikale. Neelagiriyude sakhikale, jwalamukhikale. ജ്യോതിർമയാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ മന്ദിരമേ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ നിന്റെ നാട് കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാനെൻ്റെ മുറി കൂടി പണിച്ചോട്ടെ ആഹാഹാ ഓഹോ സഖികളെ ജ്വാലാമുഖികളെ ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ സരോവരമേ സരോവരമേ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടെ ആഹാഹാ ഓഹോ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം 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 മലയാളിയാണോ അതെ വാ മോനെ വാ ചാടി ചാവാൻ വേണ്ടി വന്നതാണോ ഞാൻ നീന്തി കുളിക്കാൻ വന്നത് ഫസ്റ്റ് ഈ ഏരിയയിൽ കുളിച്ചാലേ ഉടനെ തന്നെ പൊലകൂടി അടിയന്തരം നടത്തേണ്ട വരും
ഏരിയോ ആ ഏരി എന്ന് തമിഴിൽ പറഞ്ഞാൽ മലയാളത്തിൽ തടാവെന്ന് അർത്ഥം എനിക്കെങ്ങനെ വെള്ളം കണ്ടാൽ പേടിയൊന്നുമില്ല എന്റെ വീട് ആറിന്റെ കരയിലാ ഇത് ആളക്കൊല്ലി വെള്ളമാണ് മോനെ അട്ടെ മോനി നാട്ടിൽ പുതിശാണല്ലേ അതെ അങ്ങനെ വരട്ടെ മോന്റെ പേരെന്താണ് ജോസ് ആഫീസ് ജോലിയാ അതെ ആ എവിടെയാണ് താമസം ഹോട്ടൽ കോർണേഷനിലാ കുറഞ്ഞ വാടകക്ക് സ്ഥലം കിട്ടിയല്ലേ അതെ പക്ഷേങ്കിൽ സീസൺ കാലം ആകുമ്പോ വേറെ സ്ഥലം തേടണം അതെ മൂന്ന് മാസം കഴിഞ്ഞ് മാറിക്കൊടുക്കണമെന്ന കരാറില്ല മുറി തന്നത് ഇപ്പൊ 5 രൂപ വാടക ഉള്ളതിന് സീസൺ വന്ന 50 രൂപയാണ് മോനെ വാടക ആട്ടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പച്ചൻ അമ്മച്ചി ഒരു അനിയത്തി ഒറ്റ മോനാണല്ലേ അതെ അതെ കുടുംബത്തിന്റെ നെടും തൂണ് അപ്പളേ മോനിക്ക് കുളിക്കണമില്ലേ ആ കടയിൽ പോയി കുളിച്ചോ മുട്ടറ്റേ ഇറങ്ങാവൂ മേല് കൈ പോയിക്കോ ഈ ഏരി മുഴുവൻ കാലേ കുരുങ്ങണ പാലാണ് മോനെ കഴിഞ്ഞ സീസണിലേ 4 ആളാണ് ഏരിയിൽ വീണ് ചത്തത് ഓഹോ ഈ ചെയ്ത്താൻ കാലേ പിടിച്ചോണ്ട് പോണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് ചെയ്ത്താനെ പേടിയൊന്നും ഇല്ല അക്ക ഞാൻ തന്നെ ഒരു ചെയ്ത്താനല്ലേ ഫസ്റ്റ് ചോണ കൂട്ടി അവനെ ഈ ചൂണ്ട കൊടുക്കാൻ ഒക്കില്ല അതല്ലേ ആട്ടെ അതിരിക്കട്ടെ മോന്റെ വീടിന്റെ കാര്യമൊക്കെ എന്തായി
അതിന്റെ കാര്യം പറയാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഉടനെ ഹോട്ടലിൽ നിന്ന് മാറി കൊടുക്കണമെന്ന് അവര് പറയുന്നത്. അതാണ് ഈ നാട്ടിലുള്ള ഒരു വലിയ വശത്ത്. ഇനിയിപ്പൊ എന്താണ് ചെയ്യ? പരിയക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പഹേനെ ഒന്ന് കണ്ടു കിട്ടിയാ മതിയായിരുന്നു. ആരാ കാക്ക? ആ മുതലാളിയുടെ മാനേജർ തങ്കയ്യൻ. അവൻ വിചാരിച്ച കാര്യം നടക്കും. ആട്ടേ മോൻ വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. അപ്പൊ ഞാൻ വരട്ടെ കാക്ക? അടുത്ത ചൂണ്ടയ്ക്ക് കാക്കാക്ക് ഒരു മുഴുത്ത മീൻ തീർച്ചയാ. പടച്ചു എനിക്കറിയാം. നിന്നെ കാണാഞ്ഞപ്പോൾ ഞാൻ എത്ര വിഷമിച്ചെന്ന്. എന്തടാ ഫൂൾ അയ്യാ, ഒരു രൂപ കമ്മി രണ്ടു രൂപ കൊടുക്കും. മുടിയാതെ എത്ര നാളാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? കളി കാര്യമാക്കാം. എന്നാ ശോഭേ, ഹോട്ടലിൽ ചെന്ന് കുളി കഴിഞ്ഞ് നമുക്കൊന്ന് നടക്കാൻ ഇറങ്ങാം. എന്താ അയ്യാ? അയ്യാ ഈ നാശം പിടിച്ചവൻ ഇന്നെന്നും നടക്കണ്ട, എനിക്കൊന്നും ഉറങ്ങണം. നല്ല തണുപ്പ്. ഉറക്കൊക്കെ ഇനി ഹോസ്റ്റലിൽ ചെന്നിട്ട്. ഓ പോ ചേട്ടാ. ഭർത്താവും കൂടെ എന്നെ ഈ നരകത്തിലിട്ട് വലിക്കാന്നാണോ നിന്റെ ആഗ്രഹം? അല്ലേ, അതൊന്നും നടക്കത്തില്ലടി. എന്നെയാണോ? എന്താ നീ ആ പേര്? എന്റെ പേര് ജോസന്നല്ലേ. അതെ, എങ്ങനെ അറിഞ്ഞു? ഇവിടെ വളരെ കുറച്ച് മലയാളികളെ ഉള്ളൂ, കണ്ടപ്പോ തോന്നി. എന്റെ പേര് തങ്കയ്യ. അനിയൻ മൊയ്തീൻ കാക്ക അറിയില്ലേ? അറിയും. ഓ, ചേട്ടന്റെ കാര്യം മൊയ്തീൻ കാക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജോസിന് താമസ സൗകര്യം വല്ലതും ശരിയായോ? ഇതുവരെ എങ്ങും കിട്ടിയില്ല ഏട്ടാ. സത്യം പറഞ്ഞാൽ ഇന്നെനിക്ക് അന്തി ഉറങ്ങാൻ സ്ഥലമില്ല. വലിയ കഷ്ടമാണല്ലോ. ആ ആട്ടെ, അനിയന് ഞാനൊരു താമസ സ്ഥലം ഉണ്ടാക്കി തരാം. വരൂ. ജോസിന് ഓഫീസ് ക്വാർട്ടേഴ്സ് ഒന്നും കിട്ടില്ലേ? കല്യാണം കഴിച്ചവർക്ക് ഉള്ളൂ ക്വാർട്ടേഴ്സ്. ഒരു കല്യാണം വന്ന് കഴിക്കണം, ഭക്ഷണം തീർന്നല്ലോ. ഒറ്റയ്ക്ക് ജീവിക്കുക തന്നെ പ്രയാസം, പിന്നെ കല്യാണം കൂടി കഴിച്ചാൽ. ഞാൻ മാത്രമേ ഉള്ളൂ ഏട്ടാ, എന്റെ കുടുംബത്തിന്റെ ആശ്രയം. ഓഹോ, ചേട്ടന്റെ വീട് എവിടെയാ? നാട് മുഴുവൻ എന്റെ വീടല്ലേ. അല്ല, എന്നാലും ജനിച്ചു വളർന്ന സ്ഥലം. അതയ്യാറ്റിക്കര വാ. ഇതാണ് നമ്മുടെ മുതലാളിയുടെ ബംഗ്ലാവ്. അയ്യാ,
ഞാനെന്താ തിരിച്ചാടി വെട്ടം കണ്ട മാതിരി പകയ്ക്കുന്നെ? മാതിരി തിരിച്ചാടി അല്ലാണ്ട് പിന്നെ ഞാനെന്നാ ചിങ്കക്കുട്ടിയാ? നീ പോകല്ലേ, നാ വിടുത്ത വെക്കക്കാരെ പറയൂ. ഇരിക്കട്ടെ, റോസ് നിൽക്ക്, പറയട്ടെ. ഈ നിൽക്കുന്ന അനിയൻ നമ്മുടെ നാട്ടുകാരനാ, പേര് ജോസ്. ഇയാള് കുറച്ച് ദിവസം നമ്മുടെ ഈ ഔട്ട് ഹൗസിൽ താമസിക്കും. മുതലാളി കിട്ടിയാ എടോ അനുവാദം ചോദിച്ചാൽ അയാൾ സമ്മതിക്കുമോ? രാ വെളുക്കോളം കൂടെ കിടന്നിട്ട് ചാപ്പനെ അറിയില്ല എന്ന് പറയുന്ന മാതിരി ആ താൻ. ആരും അറിയില്ല. രാവിലെ ഇയാൾ ആഫീസിൽ പോയാ വൈകിട്ടേ വരൂ. മുതലാളി വരുന്ന ദിവസം വിളക്ക് കെടുത്തി കറുകടച്ചിരുന്നോളൂ. ഇതേ താൻ ഒരുത്തൻ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം ഒരു ജീവി അറിയരുത്. പറഞ്ഞേക്കാം. റോസ് എന്ത് പറയുന്നു? അന്നാൻ പറഞ്ഞാ പിന്നെ പേടിക്കാനൊന്നുമില്ല. അല്ല, എവിടെ നമ്മുടെ ഏറുപടക്കം? ആ ഇവിടെ ഞാനും കാണും. എടി പെണ്ണേ, എടി പെണ്ണേ, അമ്മേ, ഇപ്പൊ പൊട്ടും പടക്കം, ഇപ്പൊ പൊട്ടും. വെറുതെ ഇരിക്കും മാമ, വെറുതെ ഇരിക്കാനോ? ഞാൻ നിന്നെ കെട്ടാൻ പോവല്ലേ. വാടി ഇവിടെ. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, വാടി ഇവിടെ. ഞാൻ ഇവിടെ കെട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഇവൾക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം. ഒരു കുഴപ്പമില്ല, തൈക്കിഴവനും ചിന്ന പൊണ്ണും. ഇനി ഞാൻ ഈ മാമന്റെ അടുത്ത് വരില്ല. പാവം കുഞ്ഞുകേട്ടാ. അയ്യാ, താക്കോ എടുത്തോണ്ടോ, തുറന്ന് അതൊക്കെ ഒന്ന് അരിച്ചു വാരിക്കൊടു. വരൂ. അത് അങ്ങന വെള്ളവും വളവും ഇല്ലാത്ത ചെടി വാടും. മുതലാളിക്കിപ്പൊ നിന്റെ നോട്ടമില്ല അല്ലേ? പല്ലിനറപ്പില്ലാത്തത് കൊണ്ട് ഇപ്പൊ കുരുന്നറച്ചിയാ ഇഷ്ടം. ഇതാരി ജോസ് മോനാ, വാ വാ വാ. വീടിന്റെ കാര്യമൊക്കെ ശരിയായിരുന്നു നമ്മളെ തങ്കയ്യം പറഞ്ഞു. അവനാളൊരു ബമ്പനാണ് കേട്ടോ. എല്ലാം കാക്കയുടെ സഹായം, പടച്ചോന്റെ സഹായം എന്ന് പറയാം മോനെ. അല്ല, അത് ശരിയാണ്. നല്ല കാര്യങ്ങൾ ദൈവം നല്ല ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നു, അത്രേ ഉള്ളൂ. നല്ലതും ചീത്തയൊക്കെ ആരിക്കറിയാം. ഈ പുറമേ കാണുന്ന പോലെയല്ല മനുഷ്യന്റെ മനസ്സ്. കാക്കയുടെ അകവും പുറവും ഒരുപോലെയാണെന്ന് എനിക്കറിയാം. എനിക്കൊരപ്പനുള്ളത് പേരിന് മാത്രമാണ്. ഒരപ്പന്റെ സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞത് കാക്കയെ കണ്ടതിന് ശേഷം മാത്രമാണ്. വൈകുന്നേരം കാണാം. ശരി മതി. ഏതായാലും അത് വല്ലാത്തൊരു അനീതിയായി പോയി. അതെന്താ, എനിക്ക് താമസിക്കാൻ വരെ സൗകര്യമുള്ള സ്ഥലം കിട്ടിയല്ലോ. മിസ്റ്റർ, please type these two letters, two copies each. അമ്മച്ചി, അമ്മച്ചി, ആഴ്ചപ്പതിപ്പിൽ ജോസേട്ടന്റെ കവറ് വന്നിരിക്കുന്നു. നീലഗിരിയെ കുറിച്ചാ. ഇത് ഞാൻ ജോസേട്ടന് അയച്ചു കൊടുക്കാൻ പോവുകയാ. അമ്മച്ചി, ജോസേട്ടന്റെ കൂട്ടുകാർക്ക് എല്ലാം ജോസേട്ടന് വലിയ മതിപ്പായിരിക്കും അല്ലയോ അമ്മച്ചി? ഇതിലെങ്ങനെയാണാൽ അവരൊരു 10-15 രൂപ കിട്ടത്തില്ലയോ? അത് തന്നെ വലിയൊരു കാര്യം. 15 തൊലി എന്നാ എടുക്കാനാ? ഇതൊക്കെ എഴുതുന്ന ഭേദം, അവന് 10 കാശ് കിട്ടുന്നു ഏതെങ്കിലും തൊഴിൽ ചെയ്താ പോരെ. അവന്റെ കവിത കൊണ്ടാ ഇനി ഈ വീട് കെട്ടാൻ പോകുന്ന ഒരു കവിതക്കാരൻ. ആരാ തണ്ണി? തണ്ണിയോ? അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമില്ലല്ലോ. അങ്ങനെ എപ്പോഴും കളി അല്ല. ഇതാരാ ഏറുപടക്കമോ? എന്റെ പേര് അങ്ങനെ ഒന്നല്ല. പിന്നെ എന്താ പേര്? ലീല. ലീല മണിയോ ലീല ഭായിയോ? കളിയാക്കാതണ്ണാ. ഞാൻ എന്താ വിളിക്കേണ്ടത്? അണ്ണന്റെ ഇഷ്ടം. പിന്നെ നാളെ മുതൽ ഞാൻ അണ്ണനെ കുളിക്കാൻ ചൂട് തന്നെ ഉണ്ടാക്കി. വേണ്ട, എനിക്ക് നല്ല ശുദ്ധമായ പച്ച തണ്ണി കൊണ്ട് തന്നാൽ മതി.
അയ്യോ പച്ചത്തണ്ണിയിൽ കുളിക്കരുതണ്ടോ, ജ്വരം വരും. ഈ ജ്വരവും പനിയും ഈ അണ്ണന്റെ അടുത്ത് വരാൻ വിറയ്ക്കും കേട്ടോ. അണ്ണൻ എന്നോട് ഇഷ്ടമില്ലാന്നിട്ടാ ഇങ്ങോട്ടൊക്കെ പറയുന്നത്. അട്ടെ നിനക്ക് സ്വറ്റർ തുന്നാൻ അറിയാമോ? ഓ നൂല് വാങ്ങിക്കിട്ടും. ചീത്ത കുട്ടികളല്ലേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അമ്മ ഇതൊക്കെ പറയുന്നത്? ഞാൻ അയാളുടെ അടുത്ത് പോവില്ല. എന്താ അയാൾ അയാൾ പറയൂ പറയില്ലേ? അയാൾ ചീത്തയാണ്. ഞാൻ പോകില്ല. എല്ലാം റെഡിയോ? റെഡി അയ്യാ. എന്താ കുഞ്ഞിക്കണ്ണ? ഒന്നുമില്ല, ചിന്നത്തൊര മിണ്ടാതെ മൂച്ചു വിടാതെ ഇവിടെ ഇരുന്നാ മതി.
ചീത്തയാണ്. മുതലാളിയുടെ അടുത്ത് പോവില്ല എന്ന് പറയുന്നു. അച്ഛനെ പോലെ അല്ലേ അങ്ങേര്. അവര് നിരീച്ച നമ്മൾ രക്ഷപ്പെടില്ലേ മോളെ? നമുക്ക് എന്നും ഇവിടെ ഇങ്ങനെ കഴിയാൻ പറ്റുമോ? നാട്ടിൽ പോണം, ഒരു പറമ്പും വീടും വാങ്ങണം, എന്നിട്ട് എന്റെ മോടെ കല്യാണം നടത്തും. അത് കണ്ടിട്ട് വേണ്ട അച്ഛന് കണ്ണടക്ക. എന്താ വല്ലാതിരിക്കുന്ന സുഖമില്ലേ? ഒന്നുമില്ല മോനെ. പിന്നെന്താ ക്ഷീണിച്ചിരിക്കുന്നല്ലോ? വെറുതെ ഒരു ജലദോഷപ്പനി, അല്ലാണ്ടൊന്നുമില്ല. ആട്ടെ, ജോസൂട്ടിക്ക് സുഖാണോ? ആ, അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്നു കാക്ക. എന്റെ ജോസുമോന് നല്ലൊരു കാലം വരും.
പക്ഷേങ്കിൽ അന്ന് ഈ കിളവൻ ജീവിച്ചിരിപ്പുണ്ടാവൂല. ഛേ, കാക്ക എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇടോ കിളവ, നമുക്ക് ആ ശാന്തി നിലയിലോട്ട് അങ്ങനെ പോവാം. ഇവിടുത്തെ മീനൊക്കെ ഒളിച്ചു പോയെന്നാ തോന്നുന്നത്. ആ ഒന്ന് വാടോ. ഞാനില്ല, നീ പോ. ആ പിന്നെ താനും മകനുമായിട്ടുള്ള വഴക്കം പൂക്കാറൊക്കെ എന്തായി? നീ പോ ലാസറെ, നീ നിന്റെ പോക്കിന് പോ. ഇങ്ങോട്ട് നോക്കിയേ, ദേ ഞാനാണെങ്കിൽ ഉണ്ടല്ലേ ആടിച്ചവന്റെ ആണപ്പല്ല് കളഞ്ഞനെ തന്റെ തല്ലുന്ന പോക്കിരി. ഓ, അവനെ ഡോക്ടർമാനായിട്ട് അങ്ങനെ നടക്കുകയല്ലേ? എടാ പന്നിന്റെ മോനെ, പോണ്ടോടാ നമുക്ക്. പണ്ടാണ് താനെന്താ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനങ്ങ് പോയേക്കാം. കാക്ക, കാക്കയുടെ മോൻ. ജോസ് മോനെ, മോൻ പോ. ഇല്ല, എനിക്കതറിയണം. മോനെന്നല്ലേ കാക്ക എന്നെ വിളിക്കുന്നത്? മോനെ പോലെ കാക്ക എന്നെ വിശ്വസിക്കും. പറയാനൊന്നുമില്ല ജോസുട്ടി, എന്റെ ഒരേ ഒരു മോൻ. മോൻ? അവൻ എന്നെ തല്ലിച്ചു മോനെ. കാരണം? കാരണം ഒന്നും മോൻ എന്നോട് ചോദിക്കരുത്. മോൻ പോയിക്കും. ചെല്ലി ജോസ് മോനെ, മോൻ പോയിക്കും. എപ്പിടിയാവത് ശരി പണി കൊടുക്കോ സർ. എങ്ക അമ്മ എന്നെ പാർക്ക രൊമ്പ തവിക്കിറാ സർ. ശരി പോങ്ക, ഞാൻ ചൊല്ലാ. എന്താ തുമ്മിക്കൊണ്ട് വന്നത്? എന്ത് പറ്റി? തലവേദന, ജലദോഷം ഒന്നും പറയണ്ട. ഇത് പുരട്ടൽ ഇപ്പൊ മാറും. നീ തന്നെ പുരട്ട. നിന്റെ കൈ തൊട്ടതുകൊണ്ട് കളിയാക്കാതെണ്ണാ. നീ തൊട്ടതൊക്കെ പൊണ്ണാകുമടിയിലേ. ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ജീവിക്കാതെ നാളെ മുതലാളി വരും. അത്ര വന്നാൽ വന്നാൽ നീ കാര്യമില്ലാതെ അയാളെ ഭയപ്പെടുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ മുത്തച്ഛനേക്കാൾ പ്രായമില്ലേ അയാൾക്ക്? നല്ല മുത്തച്ഛൻ. അതെന്താ അന്ന ആരോടെങ്കിലും പറയോ? ഇല്ല. സത്യം? സത്യം അറിയില്ല. എന്താ? ഒരു ദിവസം അയാൾ കിട്ടവാ പെണ്ണെ പറഞ്ഞു. എന്നിട്ട് അടുത്ത് ചെന്നപ്പോൾ അയാൾ എന്താ എന്ത് ചെയ്തു അറിയില്ലേ. എന്റെ നെഞ്ചാകെ നെക്ക് വേദനിപ്പിച്ചുണ്ട്. Thank you.
കണ്ണുനീർത്തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 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 കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 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 വ്യാസനോ കാളിദാസനോ അത് പാസനോ ശല്യോ ഷേക്സ്പിയറോ വ്യാസനോ കാളിദാസനോ അത് പാസനോ ശല്യോ ഷേക്സ്പിയറോ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം 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 വിഷാദസാഗരമുള്ളിൽ ഇരമ്പും തുഷാരഗൽകഥ ബിന്ദു വിഷാദസാഗരമുള്ളിൽ ഇരമ്പും തുഷാരഗൽകഥ ബിന്ദു സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു സ്ത്രീയൊരു വികാര വൈഡൂര്യ ബിന്ദു ശരിയാണ്. അതൊരു ചിപ്പിയിൽ വീണാൽ വൈഡൂര്യമാകുന്നു, പൂവിൽ വീണാൽ പരാഗമാകുന്നു. തുടരുത്, എടുത്തെറിയരുത്. ഇന്ദ്രനദായുധമാക്കി ഈശ്വരൻ ഭൂഷണമാക്കി വ്യഭിചാരത്തെരുവിൽ മനുഷ്യനാമുത്തുക്കൾ വിലപേശി വിൽക്കുന്നു, ഇന്ന് വിലപേശി വിൽക്കുന്നു. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ പ്രപഞ്ച സൗന്ദര്യമുള്ളിൽ വിടർത്തു പ്രകാശ ബുൽബുദ ബിന്ദു പ്രപഞ്ച സൗന്ദര്യമുള്ളിൽ വിടർത്തു പ്രകാശ ബുൽബുദ ബിന്ദു സ്ത്രീയൊരു പ്രഭാത നക്ഷത്ര ബിന്ദു. അതെ അതെ, ആ നീർക്കുമുളയിലേക്ക് നോക്കി നിന്നാൽ പ്രകൃതി മുഴുവൻ പ്രതിബിംബിക്കുന്നത് കാണാം. തുടരുത്, അത് തുടയ്ക്കരുത്. ചന്ദ്രിക ചന്ദനം നൽകി തെന്നൽ വന്നളകങ്ങൾ പുൽകി വഴിയാത്രയ്ക്കിടയിൽ മനുഷ്യനാ കുമിളകൾ വലവീശി ഉടയ്ക്കുന്നു, ഇന്ന് വലവീശി ഉടയ്ക്കുന്നു. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. Nonsense.
சாப்பிடு, நீ சாப்பிடு. எனக்கு வேண்டாம். கொல்லு என்ன? ரோசி. என்ன மலாலி? நீ ஒன்னு பாடும். எனக்கு பாட்டொன்னும் அறிஞ்சுவிடா மலாலி. ஒன்னு பாடமாடி நீ. அரு பாட்டு பாடியேன் ரோசி. நீ என் சந்திரனே, ஞானின் சந்திரிகா. ரதி மன்மதரேலும் பிரேமானந்தமே. ஆலப்புழ அரூ ரோட்ல புன்னகள் பூத்தோ, புன்னகள் பூத்தோ, புன்னகள் பூத்தோ. நாயுழப்பு ஜாக்கோவாயடா, நீயொக்கெ தொட்டுகளிக்காம் நன்னாய். நின்னோடக்கு நின்டையொக்கெ கொடலியான் எடுக்குடா. மனுஷனாய வகதிரு இல்லைங்க என் தீயும். ஒரு பையனுள்ளவன் மறுநாட்டில் எங்கோவோ போய் கஷ்டப்பட்டு பத்து காசு அயச்சு கொடுக்கணும். வீட்டிலுள்ளவரை பட்டினி கிட்டுட்டு இயால் அதுவும் கொண்டு வந்து கள்ளு குடிச்சு நடக்கும். தலைவிதி. ബംഗ്ലാവിലെ പാട്ടും കൂത്തും ഒക്കെ കേട്ട് നീ അങ്ങ് വരണ്ടു പോയല്ലേ. ബംഗ്ലാവ് വ്യഭിചാരശാലയാണെന്ന് പറയും. അതെന്തെങ്കിലും ആകട്ടെ, നീ അതൊന്നും ചെയ്യണ്ട. ചെയ്യുന്നതിനേക്കാൾ കടുത്ത ദ്രോഹമല്ലേ കൂട്ടി നിൽക്കുന്നത്. അപ്പോ ഞാൻ ദ്രോഹി എന്നല്ല പറഞ്ഞത്. 15 വയസ്സുള്ള ഒരു പെൺകുട്ടി, പെറ്റു വളർത്തിയ അമ്മ, അവളെ മനുഷ്യരൂപമുള്ള ഒരു കിഴട്ട് മൃഗത്തിന് ബലി കൊടുക്കാൻ ആരാ അവളുടെ അമ്മ? റോസി. നീ എന്താ? അവളുടെ അമ്മ ആരെന്ന് റോസിക്ക് എന്നല്ല ഈ ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. പഴയ എൽഫിൻസ്റ്റൺ ഹോട്ടലിൽ ഏതോ വലിയ വീട്ടിൽ ഒരു സ്ത്രീ പ്രസവിച്ച് ആരും അറിയാതെ ഉപേക്ഷിച്ചു പോയ പെൺകുട്ടിയാണ് അവൾ. അന്ന് റോസി ഇവിടെ ആയായിരുന്നു. കുഞ്ഞിക്കണ്ണനോ? സൗകര്യത്തിന് വേണ്ടി അവൾ ഉണ്ടാക്കിയ ഒരു ഭർത്താവ്. ജോസേ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയല്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറയുകയല്ല. 7 പെൺമക്കളാണ് എനിക്കുള്ളത്. 2 എണ്ണം വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു. ബോംബെയിൽ ഒരു വാടക വീട്ടിലാണ് അവരുടെ താമസം. ഒരു ഡ്രൈവറുടെ ശമ്പളം കൊണ്ട് മാത്രം 9 പേരടങ്ങുന്ന ഒരു കുടുംബം എങ്ങനെ കഴിയുമെന്ന് ഞാൻ. ഞാൻ പോകുന്നു. നീ ഇതൊന്നും കാര്യമാക്കണ്ട. ഉള്ളേ വരലാമോ? ആരാ വാസി കിട്ടണോ? ഗുഡ് മോർണിംഗ്. വരൂ വരൂ. ചെറിയ വീടാണ് പാവപ്പെട്ടവരുടേത്. താൻ പണി കഴിപ്പിച്ചൊന്നും അല്ലല്ലോ. അല്ല, വാടകയൊന്നും കൊടുക്കുന്നില്ല. ഇല്ല. ആ എങ്കിൽ ദാനം കിട്ടിയ പശുവിന്റെ വായിൽ പല്ലുണ്ടോന്ന് എണ്ണി നോക്കണ്ടേ ആവശ്യമില്ല.
പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വാസിയിട്ട്? ആ വിശേഷം, ഇന്ന് ഉച്ചയ്ക്ക് തനിക്ക് എന്റെ വീട്ടിൽ പൂണം. എന്റെ പൊന്നേട്ട, എനിക്ക് ഓഫീസുണ്ട്. തന്റെ ഒരു ആഫീസ്, ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാണ്. എടോ, താൻ ജനിക്കുന്നതിന് മുമ്പും ഈ ആഫീസ് ഇതുപോലെ തന്നെ നടന്നിരുന്നു. താൻ മരിച്ചാലും ഈ ആഫീസ് ഇതുപോലെ തന്നെ നടന്നു. അതുകൊണ്ട് ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്രമിക്കൂ. 6 ദിവസം ദൈവം ജോലിയെടുത്തിട്ട് 7-ാം പൊക്കം വെറുതെ കുത്തിയിരിക്കുകയാണ്. ദിവ്യമായ വിശ്രമം. അതുകൊണ്ട് കൃത്യ 1 മണിക്ക് എന്റെ വീട്ടിൽ വന്നോളാം. ഞാൻ പോകും. ശരി. എന്താ പാല്? അല്ല, അത് മനസ്സിലായി. പാൽക്കാരി അല്ല, ഇവിടുത്തെ തോട്ടക്കാരന്റെ മകൻ. സൂക്ഷിച്ചോ എന്ന് പറയുന്നത്, കാരണം പെരിമരം നടത്തിയിരിക്കുമ്പോൾ തീയോട് സൂക്ഷിച്ചോ എന്ന് പറയുന്നതിൽ എന്താണ്? എന്നാലും എന്റെ പൊന്നു മോനെ, സൂക്ഷിച്ചോണെ, ഗുരുങ്ങല്ലേ. ആ അപ്പോൾ ഞാൻ പോകുന്നു കൃത്യം 1 മണിക്ക്. ആ ശരി ശരി. ആ എന്താ അതാ വരുന്നു. നിന്റെ മുഖത്തെന്താ ഒരു പാട്? ഓ, നിന്റെ അമ്മ അടിച്ചതാണ് അല്ലേ? അമ്മ അണ്ണൻ എന്നാ ഇനി നാട്ടിൽ പോണോ? തീരുമാനിച്ചിട്ടില്ല. എന്താ ലീലേ, പറയൂ എന്താ? അണ്ണൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോവോ? അണ്ണന്റെ വീട്ടിലെ ജോലിയെല്ലാം ഞാൻ ചെയ്തോളൂ. ആ തുകന്ന കുളിയ കിട്ടിയില്ലേ? ഇല്ല, മറ്റേ കാണിക്കും ഇല്ല അല്ലേ? അതിന്റെ പച്ചകൊണ്ട അവിടെ ജീവനോടെ എങ്ങനെ കിടക്കണേ? കാശ് തികഞ്ഞില്ല. തികയില്ലടാ, നിന്റെയും ഭാര്യയുടെയും ആവശ്യങ്ങൾ കഴിച്ചാൽ വല്ലതും ബാക്കി കാണുമോ? നിങ്ങളുടെയൊക്കെ വിചാരം ഞാൻ അങ്ങോട്ട് ചാവണമെന്ന എനിക്കറിയാം. അച്ഛൻ ചെകർത്തി ചെറുക്കണമെന്ന് ഡോക്ടർ വീണ്ടും പറഞ്ഞിരിക്കുന്നു. പുകവലി ആസ്മയ്ക്ക് തീരെ നന്നല്ല. അവന്റെ ഒരു ഉപദേശം, കഴിഞ്ഞ 40 വർഷമായിട്ട് എനിക്ക് ആസ്മയുണ്ട്. 40 വർഷമായിട്ടും ഞാൻ സിഗരറ്റ് മലിക്കുന്നുണ്ട്. സിഗരറ്റ് വാങ്ങി തരാൻ കാശില്ലെങ്കിൽ അത് പറ. 40 വർഷം കൊണ്ട് അച്ഛന് 40 വയസ്സ് കൂടി എന്നുള്ള കാര്യം അച്ഛൻ ഓർമ്മയില്ലല്ലോ. അതാണ് എനിക്കുള്ള സങ്കടം. അവന്റെ ഒരു സങ്കടം. സരസു, എല്ലാം റെഡിയായോ? സരസു, ജോസ് ഇപ്പൊ വരും. അതെങ്ങനെയാ? 1 മിനിറ്റ് സ്വൈര്യം തന്നിട്ട് വേണ്ടേ? കിടക്കുന്ന കടൽ കിഴവൻ. സരസു, ഒന്ന് പതുക്കെ പറ. ഞാൻ കേക്കണുണ്ടടാ, കേക്കണുണ്ട്. എന്താണ് ചാ? എന്നെ വിഷന്നു കൊല്ലാനുള്ള ആലോചന ഇല്ല രണ്ടാളും കൂടി. ഓ എന്തി അച്ഛാ, ഞാൻ തോറ്റു. അച്ഛാ, ഈ മൂണിൽ ഇരിക്കാൻ എന്റെ ഒരു സ്നേഹിതനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് എന്നെ അപമാനിക്കുന്നു. അതെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് നിനക്ക് അപമാനമാ. ഈ കിഴവ് എന്നോട് പറഞ്ഞ വർത്തമാനം നിങ്ങൾക്ക് കേൾക്കണം. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ടേ, ഒന്നും കേൾക്കണ്ട. ജോസ് വന്നല്ലോ. സരസു, സരസു, നീ എന്റെ മാനം കെടുത്തരുത്. കേക്കട്ടെ, കേക്കട്ടെ. അച്ഛാ, ഞാൻ ആരാണെന്ന് നീ അറിയോ? പിന്നെ അറിയാതെ പേഷ്കാരല്ലയോ? ആ ദിവാനും പേഷ്കാരല്ല, എന്റെ പടിക്കൽ വന്ന് കാത്തു കിടന്നിട്ടുണ്ടടി. അന്ന് ഞാൻ രാജാവായിരുന്നു. നിന്റെ തന്ത. അച്ഛാ, എന്റെ സ്നേഹിതൻ ജോസ്. സ്നേഹിതനെന്നല്ല പറയേണ്ടത്, വാസ്യട്ടന്റെ ഒരു അനുജനാണ് ഞാൻ. ഇപ്പോ നിലമ്പൂരിലാണ് താമസമെന്നല്ലേ പറഞ്ഞത്? അതെ. വയനാട്ടിലൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ ദേശത്തുകാർ ധാരാളം ഉണ്ട് അവിടെ. ഞാൻ തന്നെ 1000 ഏക്കറോളം കൊടുത്തിരിക്കും. ഓ, തിരുവില്ലാക്കാരൻ കുതിരകെട്ടിപ്പറമ്പിൽ ഇട്ടിയവറാൻ കൂശിയെ കേട്ടിട്ടുണ്ടോ?
ഇല്ല അയാൾക്ക് ഒരു 300 ഏക്കർ കൊടുത്തു ഇപ്പോ റബ്ബർ വെച്ചിരിക്കുകയാണ് ഓണത്തിനും മറ്റും ഞാൻ ഇപ്പോ നാട്ടിലുണ്ടെങ്കിൽ ഇന്നും കോശി എനിക്ക് കാഴ്ച കൊടുത്തേക്കും കേട്ടോ ഓ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി പിന്നെ സ്പെഷ്യൽ പുഞ്ചകൃഷി ഓഫീസറായി അവസാനം ഡെപ്യൂട്ടി കളക്ടറായി പെൻഷൻ പറ്റിയ ഈ വർഗീസ് കുഞ്ഞിനായനാനെ അറിയോ ആ കോഴഞ്ചേരിക്കാരൻ കേട്ടിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അയാൾക്ക് എൻ്റെ കൂടെ ഊണ് കഴിച്ചില്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരില്ലായിരുന്നു അതൊരു കാലം ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ല എന്നാ പഴഞ്ചൊല്ല് എന്നെ തൊഴുത്തിൽ കെട്ടി എൻ്റെ നല്ല കാലത്ത് എൻ്റെ പടി കയറാൻ യോഗ്യതയില്ലാത്തവർ തരുന്ന പുല്ലും മൈക്കോളും തിന്ന് കഴിയുന്നു യോഗ്യത ഒക്കെ പിന്നെ വിസ്തരിക്കാം ചോറ് വിളമ്പട്ടെ കുടുംബത്തെ പഠിച്ചതാ പാടുന്നത് എന്താ ഈ പറഞ്ഞ എന്റെ കുടുംബത്തെ മയമ നടക്കം തടി കാണുന്നുണ്ട് സരസു അര നാടിയ നേരത്തേക്കൊന്ന് അടങ്ങ അടക്കഞ്ഞാ നിന്റെ നാക്ക് വയസ്സാകുന്ന നീ ഓർക്കണ്ട എന്റെ കുടുംബത്തെ ചൂലിന്റെ വരയിലാണ് കറിയൊടി അച്ഛാ സരസു അച്ഛാ ഇങ്ങോട്ട് നോക്കിക്കേ ഞാനൊരു മനുഷ്യനാണ് ഞാൻ ക്ഷണിച്ചു വരിച്ച ഒരു സ്നേഹത്തിന്റെ മുമ്പിൽ വെച്ചാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നുള്ള ഓർമ്മ വേണം ഒരുപാട് ആഭരണങ്ങളുണ്ടോ നല്ല കാര്യമായി പോയി രണ്ട് ദിവസവും കഴിഞ്ഞാൽ ഈ ശിക്ഷ കഴിയും സാറെ എന്റെ ശിക്ഷയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കും നീ മതിലിനപ്പുറത്ത് വന്നിട്ട് വളരെ നേരമായോ അകത്ത് കിടക്കാൻ പാടില്ല പറഞ്ഞു നീ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പത്രത്തിലെല്ലാം അണ്ണന്റെ ഫോട്ടോ അച്ചടിച്ചു വന്നില്ലേ പിന്നെ അച്ഛനും തങ്കൽ വേമാന്നും പറഞ്ഞു നീ എന്തിനാ കരയുന്നത്
മരിച്ചു പോയെന്നോ ആദ്യം കേട്ടത്. ഓ എന്തായാലും എനിക്കിപ്പോ അസുഖമൊന്നുമില്ല. ലീല സമാധാനമായിരിക്കും. ഏതോ ഒരു ടീച്ചറെ രക്ഷപ്പെടുത്താനില്ല അണ്ണൻ എരിയിൽ ചാടിയത്. അതെ കടവുളേ, ആ എരിയിൽ ചാടിയവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതിനടിയിൽ ഭൂതത്താന്മാരുടെ കൊട്ടാരമുണ്ടെന്ന് പറയുന്നത്. കൊട്ടാരത്തിന് ഏഴ് ഗോപുരവാതിലുമുണ്ട്. സർപ്പങ്ങളാണത്ര ഇവിടെ കാവൽ നിൽക്കുന്നത്. നുണ, ഞാൻ അങ്ങേ അറ്റം വരെ മുങ്ങി നോക്കിയതല്ലേ. അവിടെ കൊട്ടാരവുമില്ല, ഗോപുരവാതിലുമില്ല. അങ്ങനെ പറയരുത് അണ്ണ. പാതിരാത്രിക്ക് ഭൂതത്താന്മാർ നീരാട്ടിനുണ്ടെന്ന് അച്ഛൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ ബോധാന്മാരൊക്കെ എന്നെ കണ്ട് പേടിച്ച് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അയ്യോ, ദൈവങ്ങളുടെ കാര്യമൊന്നും കളി പറയാൻ പാടില്ല വേണ്ണ. പിന്നെ അണ്ണൻ വേഗം ആസ്പത്രി വിട്ട് വരുന്നു. രണ്ടു മൂന്ന് ദിവസം ആകുമെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും വാങ്ങി വെക്കണോ? ഒന്നും വേണ്ട, നീ അണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വരട്ടെ അണ്ണ. സാറിന് എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട ഹമീദെ. ആ ഹാളിൽ പോകുന്ന ഇരുന്നാൽ കൊള്ളാവുന്നുണ്ട്. ഓ, അതിനെന്താ ഇരിക്കാമല്ലോ. ഹമീദ് എവിടെയാ താമസിക്കുന്നത്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണും സാർ, 24 മണിക്കൂറും ആസ്പത്രിയും വീടും തന്നെ. പറഞ്ഞാൽ ഒരു പക്ഷെ സാർ എന്നെ അറിയുമായിരിക്കും. അതെങ്ങനെ? ബാപ്പ സാറിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാപ്പ മൊയ്തീൻ കാക്കയുടെ മകനാണോ? അതെ സാർ. സാറിന് എന്നോട് വെറുപ്പായിരിക്കും, എനിക്കറിയാം. ഞാൻ സ്നേഹിച്ചാലെന്ത്, വെറുത്താലെന്ത്? പക്ഷെ ഹമീദ് ബാപ്പയോട് ചെയ്തത് എനിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്താണ്. ബാപ്പ പറഞ്ഞത് മാത്രമല്ലേ സാർ കേട്ടുള്ളൂ. ശരി, അത് അങ്ങനെ ഇരുന്നോട്ടെ. അതല്ലേ സത്യം? സത്യം അറിയുന്ന ഒരാളേ ഉള്ളൂ സാർ. പടച്ചോ, ഹമീദ് നോക്കി നിൽക്കുമ്പോഴല്ലേ കാക്കയെ ആരോ അടിച്ചത്? ആരോ അല്ല സാർ, എന്റെ ഭാര്യയുടെ വാപ്പയാണ് അടിച്ചത്. എന്തിന്? പറയൂ, എന്തിനാ കാക്കയെ അടിച്ചത്? അയാളുടെ ഭാര്യയുമായി, അതായത് എന്റെ അമ്മായിയമ്മയുമായി വാപ്പയ്ക്കുള്ള രഹസ്യബന്ധം കണ്ടുപിടിച്ചതുകൊണ്ട്. ഈ പ്രായത്തിലും? പ്രായം ഇന്നൊന്നും തുടങ്ങിയതല്ല. ആ സ്ത്രീയുടെ ഭർത്താവിന് ഇതേപ്പറ്റി അറിയാൻ പാടില്ലായിരുന്നു? അതെനിക്ക് അറിഞ്ഞുകൂടാ സാർ. അതിന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ മകളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. ഓഹോ. എന്തോ കാര്യത്തിന് അയാളും ബാപ്പയും തമ്മിൽ പിണങ്ങി. പിന്നെ എപ്പോഴും വഴക്കാണ്. എത്ര കാലം ഇത് കണ്ടുകൊണ്ടിരിക്കും സാർ. എന്നാലും അടിപിടി ഉണ്ടായപ്പോ രണ്ടുപേരും അടിച്ചു സാർ. ബാപ്പയുടെ പക്ഷത്തി ഏർന്ന് ഭാര്യയുടെ ബാപ്പാനെ അടിക്കാൻ ഒക്കും. എന്തായാലും വയസ്സിനെ ദുഃഖിപ്പിക്കരുത് കേട്ടോ ഹമീദെ. സാർ, ബാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല സാർ. സാർ ഇരിക്കൂ, ഞാൻ വാർഡിലൊന്ന് പോയിട്ട് വരാം. അണ്ണാ, അണ്ണാ. എന്താ? അണ്ണനെ കുളിക്കാൻ ചുടുതന്നെ കൊണ്ടുവരട്ടെ? ചുടുതന്നെ വേണ്ട. ശരി വാ. എന്നെ മനസ്സിലായോ? അന്ന് തടാകത്തിൽ. അതെ അതെ. ജോസ് ഇരിക്ക്. ഫോട്ടോ കണ്ടത് കൊണ്ടാണ് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ആളിനെ കാണുന്നവരെ രൂപത്തെ പറ്റി എനിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. കരയിലെത്തുമ്പോ ഞാനും അബോധാവസ്ഥയിലായിരുന്നല്ലോ. എനിക്കൊരു പുനർജന്മമാണിത്. എന്ത് വില തന്നാൽ ഇതിന് പ്രതിഫലമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനാണ് പ്രതിഫലം തരേണ്ടത്. വിലയുള്ള ഒരു ജീവൻ രക്ഷിച്ചതുകൊണ്ട് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായി. അതിരിക്കട്ടെ, ജോസിന് എവിടെയാ ജോലി? പേ അക്കൗണ്ട്സ് ഓഫീസിലാ. സിംഗിൾ? അതെ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഐ സീ.
ഞാൻ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിലെ ഒരു ടീച്ചറാണ്. കോൺവെന്റിലേക്ക് ഒന്ന് വരുമോ? ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഞാൻ വരാം. ഒറ്റക്കല്ലേ താമസിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കൂ. ഏതായി കുട്ടി? ഇവിടത്തെ തോട്ടക്കാരന്റെ മകളാണ് ലീല. Thank you.
Hello, Jose. Coming, Jose, coming. Iriku. Molarimo, youngle ne? Yeda, he could be. Paramole, Joshni Aldamola. Mummy, Damola. Ah. Yed, mummy. Ye, mummy. Yenda, where am I and Maranathil in the richer than the worth in the Alle Mole, ye uncle and a mummy, lakel in the richer. Roshi, the father every day. My papa is in heaven. Oh, any mummy can Thomas Cavendish, papa out of a weed upon a cap. Nyanjay wonder. Moka Pater Yamo? Oh, yes, so many. English Pate, Malayala Pate, Tamil Pate. But the key. Molly, other glass lavatic another. Third. Yendoka Patik in the cacket. English, mathematics, science, music, dance, painting. Hate, appa. Either languid Padicha Suchi Kamala Vistaram. ഈ കൊച്ചു തലക്കേറ്റുണ്ടോ വൈ നോട്ട് ഞാൻ എല്ലാം പഠിച്ച് പാസ് എന്ത് ചെയ്യും അറിയാമോ എന്ത് ചെയ്യും കോസ്മെറ്റ് ആകും എന്താ കാഷ്യൂ നട്ടോ ഈ അങ്കിൾ ഒന്ന് അറിഞ്ഞുണ്ടാ വാലന്റൈൻ കേക്കിട്ടില്ലേ സ്പേസിൽ പോയത് ആഹാ അതുപോലെ ഞാൻ കോസ്മെറ്റ് ആകും എന്നിട്ട് മൂണിൽ പോകും വെരി ഗുഡ് വെരി ഗുഡ് ഇവൾ എന്തൊക്കെയായി പറയുന്നത് ഷീ ഈസ് വെരി ടാർഗറ്റീവ് വൈ അടി പോ Poi pal udikku mole. No, no. I will sit with the uncle. Please, mummy, please. Seri. Uncle, huh? I am not Vayadi. Mummy is Vayadi. Kudikku. എന്നെ പോലുള്ളവർക്ക് എന്ത് വിശേഷം രാവിലെ ഉണരുന്നു ഓഫീസിൽ പോകുന്നു വൈകുന്നേരം മടങ്ങുന്നു ഉറങ്ങുന്നു പിന്നെയും നേരം പുലരുന്നു ഇടയ്ക്ക് സമയം കിട്ടിയാൽ ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നു അല്ലേ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരങ്ങളല്ലേ രക്ഷിക്കപ്പെട്ടയാളിന് രക്ഷപ്പെടുത്തിയാളിന് എങ്കിൽ നമ്മൾ തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല ജോസ് ഓഫീസിൽ പോകുന്നതിന് പകരം ഞാൻ സ്കൂളിൽ പോകുന്നു എന്ന് മാത്രം വ്യത്യാസമുണ്ട് എന്താണെന്ന് പറയൂ കുഞ്ഞിനെ സ്നേഹിക്കുന്നു ലാളിക്കുന്നു കൂടെ കിടത്തി ഉറക്കുന്നു അല്പകാലം കഴിയുമ്പോൾ ഈ വ്യത്യാസവും ഇല്ലാതാകും ആട്ടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പൻ അമ്മ ഒരു ഇളയ സഹോദരി ഫാദറിന് എന്താ ജോലി ജോലി അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടോ കുറച്ചൊക്കെ ഉണ്ട് മിസ്സസ് റൈച്ചലിന്റെ വീട് എവിടെയാ ജോസ് എന്നെ മിസ്സസ് എന്ന് വിളിക്കരുത് റൈച്ചൽ എന്ന് വിളിക്കൂ അതിഷ്ടമല്ലെങ്കിൽ മറ്റെല്ലാവരും വിളിക്കുന്നത് പോലെ ടീച്ചർ അതെന്താ മിസ്സസ് ആണെങ്കിൽ പിന്നെ അങ്ങനെ വിളിച്ചാൽ എന്താ ഞാനൊരു മിസ്സസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ഒന്നും തന്നെ പറയാൻ ഞാൻ ശക്തയല്ല അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ ഡോണ്ട് ഗോ പ്ലീസ് സ്റ്റേ വിത്ത് മീ അങ്കിളിന് ഇവിടെ താമസിക്കാൻ പാടില്ല മോളെ രോഷിനി എന്ന് വരും ഞാൻ അടുത്ത ആഴ്ച വരാം കാത്തിരിക്കും ശരി Tata. Tata. Anna, pogalle. Avada pogalle. Enda? Vannirikkunu, kelavan. Ivide naalinju perunde. Evide? Bangalavinte muttrathe kasil irikkya. Annane kandal. Kandal? Annaneyum chaadikkum, naangaleyum chaadikkum. Varu, pinnarode kaira ullu vazhiyundu. Namukku pova. നിൽക്ക് നിൽക്ക് അയാൾ ലീലയെ കൊണ്ടുപോകാൻ വന്നാണോ അതിനെ വേറെ ലീല നോക്കണം ചെയ്യില്ലെങ്കിൽ അതോ
തടാകത്തിൽ ചാടും. അപ്പോൾ എനിക്കും കൂടെ ചാടേണ്ടി വരുമല്ലോ. ഏതായാലും നിന്നെയും കൊണ്ട് ഞാൻ കരയിലേക്കില്ല. പിന്നെ തടാകത്തിന്റെ അടിയിൽ ഭൂതത്താന്റെ കൊട്ടാരം ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, അവിടെ നിന്നെയും കൊണ്ട് ചെന്ന് താമസിക്കും. എങ്കിൽ പിന്നെ ഏറിയിൽ ചാടുന്നെന്തിനാ? നമുക്ക് അണ്ണന്റെ വീട്ടിൽ ഈ പെണ്ണേതാണെന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയോട് എന്ത് പറയും? കൊച്ചു കള്ളി അണ്ണ, ഇവിടെ നിൽക്കണ്ട, പോകാം വാ. മോളല്ലേ, നീ വന്നോ? ഇത് കണ്ടോ, മോളെ ഇതൊക്കെ ഉടുത്തൊരുങ്ങി ബംഗ്ലാവിലേക്ക് ചെല്ലും. മുതലാളി നിന്റെ ഡാൻസ് കാണണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. ഞാൻ പോവില്ല. പിന്നെന്തിനാ മുതലാളി ഇത്രയും പണം ചെലവാക്കി നിന്നെ ഡാൻസ് പഠിപ്പിച്ചത്? ഈ വിലപിടിപ്പുള്ള തുടികളൊക്കെ വാങ്ങിച്ചു തരുന്നത്? പോണം മോളെ, ഞാൻ പോവില്ല, എനിക്കിതൊന്നും വേണ്ട. മോളെ, നിന്ന് തരാൻ ആളുണ്ട്, കിട്ടാവുന്നിടത്തോളം ഇപ്പൊ വാങ്ങണം. എന്നും തരാൻ ആളുണ്ടാവില്ല, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ബുദ്ധിമുട്ട് നീ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ ഇതൊക്കെ പറയുന്നത്. ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ സഹിക്കും, എന്നാലും ആ അടുത്ത് പോവില്ല. അയാൾ ചീത്തയാ. മോളെ, ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്റെ അമ്മ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആശിച്ച് കരഞ്ഞിരുന്നു, എല്ലാ വഴികളും അടഞ്ഞിരുന്നു. അന്ന് എന്നെ സഹായിച്ചവരുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നു കൊടുക്കേണ്ടി വന്നു. എന്റെ കാലം കഴിഞ്ഞാൽ നീ കഷ്ടപ്പെടും. അതിനു മുമ്പ് എന്റെ മോക്കൊരു നല്ല വഴി ഉണ്ടാകാനാണ് അമ്മ പറയുന്നത്. ചെല്ലെ, ഞാൻ പോവില്ല. അങ്ങടെ വഴി മുട്ടിയാൽ നാ വന്ന് ഏരിയിലും ചാടിച്ചാകും. കുരുത്തങ്ങോട്ടോളെ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഞാൻ തിരിച്ചു വരുമ്പോ നീ തയ്യാറായി നിന്നില്ലെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ ശരിപ്പെടുത്തും. ഇല്ലെന്ന, ഞാൻ പോവില്ല. മഠയിൽ പോകാതിരുന്നാൽ രക്ഷയില്ല, ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടണം. എല്ലാം ഈ അണ്ണം പറഞ്ഞു തരാം. മലർ കളമെഴുതിയ രാത്രി, മലർ കളമെഴുതിയ രാത്രി.
നിനക്കും നിന്റെ മൂന്ന് ആംഗ്ലമാർക്കും ആയുഷ്കാലം മുഴുവൻ സുഭിക്ഷമായി കഴിയാനുള്ള വക ഇവിടെയുണ്ട്. നിങ്ങളാരും എനിക്കൊന്നും തരണ്ട, മനസമാധാനം ഒഴിച്ച്. അതുകൊണ്ടാണ് പറയുന്നത്, മോള് ഡാഡി പറയുന്ന അനുസരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല. നിന്നേക്കാൾ കൂടുതൽ ഞാൻ ലോകം കണ്ടിട്ടുണ്ട് മോളെ. ഒരു ഐ ജിയുടെ മകൻ, ബ്രാഹ്മണൻ. സോ വാട്ട്, ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നുമില്ല. തീർച്ചയാണോ? തീർച്ച. ശരി, ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ. പക്ഷേ നീ ഡാഡിയുടെ വാക്കുകൾ ഒരിക്കലും ഓർക്കും. അന്നൊരു പക്ഷേ ഡാഡി ഉണ്ടായിരിക്കില്ല. എത്ര ദിവസമാണിങ്ങനെ? എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടേ? എന്താണ് നീ തീരുമാനിക്കുന്നത്? ഒന്നുമില്ലേ? പറയൂ.
നമ്മുടെ വിവാഹം. ഓ, വിവാഹം എന്ന ചടങ്ങ് അല്ലേ? നമ്മുടെ മനസാക്ഷിയുടെ മുൻപിൽ നാം ഭാര്യാഭർത്താക്കന്മാരെ കഴിഞ്ഞില്ലേ? പക്ഷേ നമുക്കുണ്ടാകുന്ന കുഞ്ഞിന് ഹരിയെ ഡാഡി എന്ന് വിളിക്കാനുള്ള അവകാശം വേണ്ടേ? ശരി ശരി, സമ്മതിച്ചു. ഒരല്പം പണമാണ് നമ്മുടെ മുൻപിലുള്ള പ്രശ്നം. അതിനു വേണ്ടി നമ്മുടെ ഫ്രണ്ട് ശശിധരനെ ഒരു കത്തുമായി വീട്ടിലേക്ക് അയച്ചിരിക്കുക. അച്ഛൻ അറിയാതെ അമ്മയിൽ നിന്ന് ഒരു 5000 രൂപ വാങ്ങുക. അവനോട് കൊണ്ടുവരും തീർച്ച. നമുക്ക് നേരെ കൽക്കട്ടയ്ക്ക് പോകാം. അവിടെ എനിക്ക് ഒരു ചെറിയമ്മ വന്നുണ്ട്, റെയിൽവേ. ഒരു ജോലി സമ്പാദിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ആരെ ഭയപ്പെടാം നമ്മൾക്ക്? Take him to my house, will you? Yes, sir. നിന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി തല മുട്ടയടിച്ച് ഇമ്മോറൽ ട്രാഫിക്കിന് കേസ് ചാർജ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിന്റെ അച്ഛനെ ഓർത്ത്. തോമസ്, ഒരു കാർ ഏർപ്പാട് ചെയ്ത് ഇവിടെ വീട്ടിലേക്ക്. കാത്തിരുന്നു ജോസ്, പക്ഷേ അയാളുടെ അച്ഛനെ കടൽ കടത്തി കൊണ്ടുപോയി ഇംഗ്ലണ്ടിലേക്ക്. അടച്ചു പൂട്ടിയ എൻ്റെ മുറിയിലെ ഇരുട്ടിൽ ഞാൻ അഭയം തേടി. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ പലരും ഗർഭമലസിപ്പിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു. കുടുംബത്തിൻ്റെ മാനത്തിന് വേണ്ടി ഞാൻ വഴങ്ങിയില്ല. എന്തിന്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സ്നേഹം ഒരു തെറ്റാണോ? പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഒരു പുരുഷനെ സ്നേഹിക്കുന്നത് തെറ്റാണോ? മറ്റെല്ലാ അമ്മമാരെയും പോലെ 10 മാസം ചുവന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ രോഷിനിയെ പ്രസവിച്ചു. പക്ഷേ അവളുടെ മുഖം കാണാൻ എൻ്റെ ഡാഡി ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെതായ ഒരു ലോകം കണ്ടെത്തി, പുസ്തകങ്ങളുടെ ലോകം. അടുത്ത കൊല്ലം ഡിസ്റ്റിങ്ഷനോടുകൂടി ഞാൻ എം എ പാസ്സായി. പത്രത്തിൽ കണ്ട പരസ്യമനുസരിച്ച് ഒരു വിധവയാണെന്ന് പറഞ്ഞാണ് ഇവിടെ ജോലി സമ്പാദിച്ചത്. എല്ലാം മറക്കാൻ വേണ്ടി ഞാൻ കുട്ടികളെ സ്നേഹിച്ചും അവരോടൊത്ത് കുതിരസവാരി ചെയ്തും ജീവിക്കുന്നു. ഇന്ന് എൻ്റെ രോഷിനി മാത്രമാണ് എനിക്കെല്ലാം.
കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ തുഴഞ്ഞാലോ കാണാത്ത പൊയ്കകൾ കാണാലോ കാണാത്ത തീരങ്ങൾ കാണാലോ കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് ചിരിക്കണ പൂവുണ്ട് കാണാത്ത പൊയ്കയിൽ എന്തുണ്ട് കണ്ടാൽ ചിരിക്കണ പൂവുണ്ട് പൂവേലൊന്ന് പറിക്കാലോ പൂക്കാത്ത വള്ളിക്ക് കൊടുക്കാലോ പൂക്കാത്ത വള്ളിക്ക് കൊടുക്കാലോ ചിരിക്കുന്ന പൂവിൻ്റെ ഇണപ്പൂവായി ഒരു പൂക്കാലം കാണാലോ ചിരിക്കുന്ന പൂവിൻ്റെ ഇണപ്പൂവായി ഒരു പൂക്കാലം കാണാലോ ഒരു പൂക്കാലം കാണാലോ കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് കരയണ കിളിയുണ്ട് കാണാത്ത തീരത്തിൽ എന്തുണ്ട് കണ്ടാൽ കരയണ കിളിയുണ്ട് കിളിയെ ചെന്ന് പിടിക്കാലോ കിങ്ങിണി കൂട്ടിലിട്ടിണക്കാലോ കിങ്ങിണി കൂട്ടിലിട്ടിണക്കാലോ കരയുന്ന പൈങ്കിളിക്കിണ കിളിയായി ചിറകുകൾ ചേർത്ത് പറക്കാലോ കരയുന്ന പൈങ്കിളിക്കിണ കിളിയായി ചിറകുകൾ ചേർത്ത് പറക്കാലോ ചിറകുകൾ ചേർത്ത് പറക്കാലോ കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ തുഴഞ്ഞാലോ കാണാത്ത പൊയ്കകൾ കാണാലോ കാണാത്ത തീരങ്ങൾ കാണാലോ നമ്മുടെ മൈദിങ്കാക്കെ കാണാറുണ്ടോ? ഇല്ല, അയാൾ ഈ പണി കിടത്തി വേറെന്ത് ഇടപാടാ? നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? ഇല്ല, അന്ന് ഞങ്ങൾ വഴക്കൂടി പിന്നെ കണ്ടില്ല. ശരി, അല്ല എന്താ ഇത്? രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ആണോ മോൻ വാസു പോയിട്ട് രണ്ട് ദിവസമായി. വീട്ടിലൊന്നും പോയോ? ഓഫീസിലും വന്നില്ലല്ലോ. ഈ കുന്നുംപുറത്ത് എവിടെയോ അമ്പലത്തിലിരിക്കണമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കാം. പോകാൻ വരൂ. വിഴലേ അച്ഛാ, പതുക്കെ വരൂ. ചെയ്ത പാവൊക്കെ തീരണ്ടേ. ചേട്ടാ ചേട്ടാ,
മോനെ വാസു, ഇത് ഞാനാണ്, നിന്റെ അച്ഛനാണ്. എന്തു വേണം മകനെ? ഞങ്ങളെങ്ങനെ വിഷമിപ്പിക്കരുത് ചേട്ടാ. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തൃത്വേ ഹേതു രുചിച്ചതേ. എന്റെ ദൈവമേ, ഇവനെ ഈ പരുവത്തിലാക്കിയല്ലോ എല്ലാം മായ. സുഖ ദുഃഖങ്ങൾക്കെല്ലാം ഹേതു ശരീരമാണ്. അതുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കൂ. ഹരേ രാമ ഹരേ രാമ. വാസ്യേട്ട, ഇത് ഞാനാണ് ജോസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സന്യസിക്കുന്ന സന്യസിച്ചോ, ആർക്കും ഒരു എതിരുമില്ല. പക്ഷെ ഇവരെന്തിനോടി പറഞ്ഞിട്ട് വേണോ അത്? ഇവർക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജോസേ. എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല ഇവരെന്തും ചെയ്യുന്നത്. എനിക്ക് സ്വൈര്യവും സമാധാനവുമാണ് ആവശ്യം. അതെന്റെ വീട്ടിലില്ല. അതുകൊണ്ട് അതുള്ളടം തേടി ഞാൻ വന്നിരിക്കുന്നു. ഹരേ രാമ ഹരേ രാമ. എന്റെ മോനെ വാസു, നിന്റെ മനക്കഷ്ടമെല്ലാം എനിക്കറിയാം. അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി മേലായി എന്നെ കൊണ്ട് നിനക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാവില്ല. എന്താ അതുപോലെ? മേലാർ ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കവും ഉണ്ടാവില്ല ചേട്ടാ. തീർച്ചയാണോ? തീർച്ച. സത്യമാണോ? സത്യം. എന്റെ മോനാണ് സത്യം. മേലാൽ രണ്ടുപേരും ഈശ്വരനെ ധ്യാനിച്ച് രമ്യമായി കഴിഞ്ഞോളാമെന്ന് ഉറപ്പാണല്ലോ. ഉറപ്പ് എങ്കിൽ വിളിക്കെ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വിളിച്ചോണ്ട് നടക്ക്. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ. എക്സ്പ്രസ് ലെറ്റർ സാർ. കൃഷ്ണൻ പോയിക്കൊള്ളൂ. ജോച്ചാച്ച, ഈ എഴുത്ത് വായിച്ച് ജോച്ചാച്ച വിഷമിക്കരുത്. കമ്പി അടിക്കണമെന്ന് എല്ലാവരും പറഞ്ഞിട്ട് അമ്മച്ചിയെ സമ്മതിക്കാഞ്ഞത്. എൻ്റെ കുഞ്ഞിതറിയുമ്പം എങ്ങനെ സഹിക്കുമിടിയെന്നും പറഞ്ഞ അമ്മച്ചി കരഞ്ഞത്. ഇനി ഞാനും നമ്മുടെ അപ്പച്ചനെ ചന്തമുക്കിലെ മേത്തന്മാരെല്ലാം കൂടെ കൂട്ടി അടിച്ചു. തെക്കേ ചെരുവിലെ ചാക്കുണ്ണിച്ചേട്ടൻ ഓടി വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓടി ചെന്നപ്പോഴത്തേക്കും ആരണ്ടെല്ലാം കൂടെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ബോധമുണ്ടായിരുന്നു. അമ്മച്ചിയോട് കൈ നീട്ടാൻ പറഞ്ഞു. അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചോണ്ട് കണ്ണിൽ നോക്കി കരഞ്ഞു. ജോച്ചാച്ചനെ കാണണമെന്നും പറഞ്ഞു. പാതിരാത്രി കഴിഞ്ഞപ്പോഴും അപ്പച്ച നമ്മളെല്ലാം വിട്ടേച്ച് കടന്നുപോയി. ജോച്ചാച്ച ജോച്ചാച്ചൻ്റെ കാര്യം ഓർത്തിട്ട അമ്മച്ചിക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തത്. എൻ്റെ കുഞ്ഞിന് ശവം കൂടെ ഒന്ന് കാണാൻ ഒത്തില്ലല്ലോടി എന്നും പറഞ്ഞാ കരയുന്നത്. ഞങ്ങളെ സമാധാനപ്പെടുത്തേണ്ടത് ജോച്ചാച്ചനല്ലയോ. അമ്മച്ചിയെ സമാധാനപ്പെടുത്താൻ ഒരെഴുത്തയക്കണം. അവധി കിട്ടുമെങ്കിൽ ജോച്ചാച്ചൻ ഉടനെ വരണം. ജോച്ചാച്ചന് വേണ്ടി ഞങ്ങൾ എന്നും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വന്തം കുഞ്ഞുമോൾ. Thank you.
ഒട്ടും ഉണ്ടില്ലല്ലോ. രാത്രി ആഹാരം അധികം കഴിച്ചാൽ ഉറക്കം സുഖാവില്ല കുട്ടി. നീ സ്വല്പം പൊടിച്ചെറിയ. പൊടിച്ചേരിക്ക് നല്ല സ്വാദം. എനിക്കിപ്പോ ചോറ് വേണ്ട. സന്ധ്യാസമയത്ത് താൻ മരവരിക്കാൻ പോകുന്നു. ജോസിന്റെ അപ്പച്ച മരിച്ച കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. ദുർമരണം തന്നെ. ഈ മദ്യപാനികൾക്കെല്ലാം അവസാനം ഇതന്നെ ഗതി. ഞാൻ വാസുവേട്ടനൊന്ന് കാണാനാ വന്നത്. എന്താ എനിക്ക് പറയാൻ വിഷമമുണ്ട്. എല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് എന്താ നീ രാജ്യം പറ. എനിക്ക് വീട്ടിലയക്കാൻ ഒരു 100 രൂപ വേണം. ഇനി മുട്ടാൻ ഒരു വാതിലുമില്ല. അപ്പച്ചൻ മരിച്ചവരും അറിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതേവരെ. ഞാൻ നിന്നോട് എന്തു പറയും ജോസി? ഒരല ചെന്ന് മദ്രത്തോട് സങ്കടം പറയുന്ന കഥ. സങ്കടം പറയാതിരിക്കാൻ ഒക്കുമോ? ഇയാൾ അയക്കുന്ന രൂപാ കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ധർമ്മസങ്കടങ്ങൾ വരുമ്പോൾ സ്നേഹിതന്മാരോടല്ലാതെ പിന്നെ ആരോട് പറയാൻ ഒക്കും? അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓ പണയം വെക്കാൻ കൂടി ഒന്നുമില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ തരാം ജോസ് സാർ 100 രൂപ. ഏ അഞ്ചും പത്തും പൈസ ചേർത്ത് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ സമ്പാദ്യമാ. പല അത്യാവശ്യങ്ങൾ വന്നിട്ടും ഞാൻ ഇത് എടുത്തിട്ടില്ല. മോളെ അങ്ങനെ കൈ കൊടുത്ത ജോസിന്റെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ജോസ് കൊണ്ടുപോകും. നാളെ തന്നെ അമ്മയെ കഴിച്ചു. അപ്പൊ രാത്രി യാത്രയില്ല. ഞാൻ വന്നിട്ടെ. വളരെ നന്ദി. ശരി മോളെ. മോള് എന്റെ മോള് തന്നെ കേട്ടോ. അരേ രാമ തോറ് തിന്നട. മരിയപ്പ വന്നിട്ടുണ്ട്. മണിയാട്ട് ഉടനെപ്പ് ആയിട്ട് സാർ. പൊന്നുമോനെ നീ അയച്ച 500 രൂപയും എഴുത്തും കിട്ടി. അമ്മേ തരാതിരിക്കണം. എല്ലാം മതിയാണെന്ന് കരുതി സമാധാനിച്ചോണം. ഇത്താരെന്റെ ശ്രീധരനായിട്ട് എന്റെ പോലൊരു കണ്ണ് കാണാൻ സാധിച്ചില്ല. എനിക്കത് സഹിക്കാനൊക്കുന്നില്ല. സഹിക്കാതല്ല എന്ത് ചെയ്യാനൊക്കും. എങ്കിലും എന്റെ പോലെ നിന്റെ അപ്പച്ചനത് കണ്ട് സന്തോഷിക്കാനുള്ള യോഗം ഉണ്ടായില്ലല്ലടാ മോനെ. ഞങ്ങളോട് കരുണ കാണിക്കണം. അങ്ങനെ എല്ലാവരോടും കരുണ കാണിക്കാൻ നിന്നാലേ ഞാൻ മറ്റു വല്ലാന്റെ അടുത്തും പോയി കരുണ യാചിക്കേണ്ടി വരും. മനസ്സിലായോ? ഞാനിപ്പോ 500 രൂപ ബാക്കിയുള്ളത് കുറേശ്ശെ കുറേശ്ശെ തന്നുള്ള പോരാളി. പ്രായമായ എന്റെ പെണ്ണിനെ ഓർത്ത് ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വഴിയിൽ നിർത്തരുത് പോരാളി. അവളെ കുറിച്ച് ഓർത്തിട്ടാണ് കുഞ്ഞുമോളെ എന്ത് പറയും? അവളൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. സത്യമാണ് മൗരാളി. പുതിയ തലമുറ സംസാരിക്കട്ടെ. നിന്നെ നിന്നെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ കേസ് രാജിയാവും. മരിപ്പ അതങ്ക പോയി. അനപ്പ വേണ്ട. എന്നെ ആയിരിച്ചു സാർ? ഒന്നുമില്ല. ജോസ് മുഖമല്ലാതിരിക്കുന്നത്? ടീച്ചറിന്റെ വീട്ടിൽ പണം അയച്ചോ 500 രൂപ? എന്തിന്? വീട്ടിൽ പണത്തിന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു അയച്ചു. സഹതാപം അല്ലേ? അല്ല സ്നേഹം. പാവങ്ങളോടുള്ള സ്നേഹം അതാണ് സഹതാപം. ടീച്ചറിനെ അപമാനിക്കുകയായിരുന്നു ജോസ്. ഇല്ല ടീച്ചർ, പണത്തിന്റെ പേരിലെ കടപ്പാട് എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. പട്ടിണി കിടന്നാൽ പോലും. ഐ ആം സോറി ജോസ്. ഒരു സഹോദരിയുടെ സ്വാതന്ത്ര്യം കാണിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. പണത്തിന്റെ പേരിൽ ഞാൻ ആരെയും ബഹുമാനിച്ചിട്ടില്ല. ജീവിതത്തിൽ സ്നേഹം നിഷേധിക്കപ്പെട്ട എനിക്ക് ദൈവം അയച്ചു തന്ന
ഒരു സഹോദരനായിട്ടാണ് ഞാൻ ജോസിനെ കണ്ടത്. എന്റെ തെറ്റിന് എനിക്ക് മാപ്പ് തരൂ ടീച്ചർ. സഹോദരി, എനിക്ക് മാപ്പ് തരൂ. ഇനി ഒരിക്കൽ പോകാം.
എന്താ ലീല? പിന്നെ നീ എവിടെയായിരുന്നു? രണ്ടു മൂന്ന് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്തിന്? അണ്ണനെ കാണാൻ വരണതിന്. ഓഹോ, അണ്ണൻ ആണ് എന്റെ മനസ്സ് തിരിച്ചതെന്ന് പറയുന്നത്. ജീവനോടായാലും കൊന്നിട്ടായാലും അമ്മ എന്റെ കിളവൻ കൂടെ പറഞ്ഞയക്കുമെന്ന്. നീ ഇപ്പൊ എങ്ങനെ പുറത്തിറങ്ങി? അമ്മ തങ്കവേലു മാമന്റെ കൂടെ പോയിരിക്കാം. അത് ശരി. അണ്ണ, രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പിടിച്ചു കട്ടിക്കൊണ്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും? ദൈവം നിന്നെ ഉറക്കില്ല ലീലെ. വരാൻ പോകുന്ന അപകടം നേരത്തെ സ്വപ്നത്തിൽ കാണിച്ചു തരും. എന്തായാലും ആ ഉറക്കോട്ട് കയ്യിലൊളിച്ചു വെച്ചേക്കും. എന്താ അത്? വിഷം. ചേച്ചേ, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാറ്റും ദൈവം ഒരു പോംവഴി കണ്ടുവച്ചിട്ടുണ്ട്. ചെന്നായ്ക്കും ആട്ടുംകുട്ടിക്കും പ്രാവിനും കഴുകനും പാമ്പിനും മനുഷ്യനും ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ ദൈവം ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. നീ പൊയ്ക്കോളൂ. അമ്മ മടങ്ങി വരുമ്പോൾ നിന്നെ കണ്ടില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും. പൊയ്ക്കോ പൊയ്ക്കോ. അല്ല, ആരാ ഇത്? കാക്കയോ? വരണം വരണം, പതുക്കെ പതുക്കെ പതുക്കെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അസുഖമൊക്കെ മാറിയോ? ആ, ഏതാണ് ഇവിടെ ഇരിക്കണ്ട. കാക്ക നോക്ക, അകത്തു പോവാ, അവിടെ വലിയ തണുപ്പാണ്. എഴുതേക്കോ, പതുക്കെ പതുക്കെ. വന്നാട്ടെ 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 പതുക്കെ. കാക്ക അങ്ങോട്ട് ഇരുന്നാട്ടെ. പിന്നെ എന്തൊക്കെയാണ് കാക്ക വിശേഷങ്ങൾ? ഇപ്പോഴും മകന്റെ കൂടെ തന്നെയല്ലേ താമസം? താൻ എന്റെ വാപ്പയല്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞവൻ എങ്ങനെ എന്റെ മോനാവും ജോസൂട്ടി? ഞാൻ പറയുന്നതിൽ കാക്കയ്ക്ക് വിഷമം തോന്നരുത്. ഹമീദ് എങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് കാരണക്കാരൻ കാക്ക തന്നെയല്ലേ? അപ്പോ അവൻ ജോസൂട്ടിയോട് എല്ലാം പറഞ്ഞല്ലേ? എല്ലാം പറച്ചവൻ അറിയട്ടെ. മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ല ജോസൂട്ടി. ഞാൻ ജോസൂട്ടി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ കാക്ക? പറയൂ കാക്ക, എന്താ? എന്താ? എനിക്ക് ഒരു അഞ്ചുറുപ്യ തരണം ജോസൂട്ടി. അയ്യോ കാക്ക, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ കൊണ്ടുതരാം. കാക്ക തടാകത്തിന്റെ അരിയിൽ നിന്നാ മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. കാക്ക ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലായി മോനെ, ജോസൂട്ടി വിഷമിക്കണ്ട, ഞാൻ പോട്ടെ. എന്താട്ടാ ചേട്ട, എപ്പോ വന്നു? വന്നേ, കാര്യം പറയട്ടെ. എന്റെ കഞ്ഞിക്കലത്തിൽ മണ്ണുവാരി ഇടാനാണോ നിന്റെ പരിപാടി? എന്താട്ടാ? ഞാൻ അത്ര നല്ലവനൊന്നും അല്ല, ആർക്കും അങ്ങനെ ഗുണം ചെയ്യുന്നവനുമല്ല. നിന്നെ കണ്ടപ്പോ എന്തോ ഒരു അനിയനെ പോലെ എനിക്ക് സ്നേഹം തോന്നി. അല്ലെങ്കിൽ മുതലാളിയുടെ കോമ്പൗണ്ടിനകത്ത് നീ താമസിക്കുമായിരുന്നില്ല. ആ നന്ദി എനിക്കുണ്ട് ചേട്ടാ. എങ്കിൽ പിന്നെ അങ്ങേര് തോട്ടം വെച്ചിരിക്കുന്ന പെണ്ണുമായിട്ട് നീ പ്രേമം കൂടാൻ പോവോ? പ്രേമം കൂടുക? പിന്നെ കണ്ണു വെറ്റിയാൽ അവിടെ നിന്റെ മുറിക്കകത്താണല്ലോ. അത് ഞാൻ വിളിച്ചിട്ട് വരുന്നതല്ല. ചെന്നായ്ക്കുള്ള പേടിച്ചിടക്കുന്ന ആട്ടിൻകുട്ടിക്ക് എവിടെയെങ്കിലും രക്ഷ വേണ്ടേ? ഓ, ഇവനൊരു രക്ഷകൻ. ആദ്യം തന്നെ തന്നെ രക്ഷപ്പെടാൻ നോക്ക്. കിഴവ മുതലാളിയെ ആരെന്ന് നിനക്കറിയാഞ്ഞിട്ടാ? ആരായാലും എനിക്കൊന്നുമില്ല, എനിക്ക് ആരെയും പേടിയില്ല. ചേട്ടനോട് എനിക്ക് കടപ്പാടുണ്ട്. വേണമെങ്കിൽ ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിത്തരാം. എടേ എടേ, എഴുതാപ്പുറം വായിക്കാതെ നിന്നോട് വല്ലവരും അവിടെ നിന്ന് ഇറങ്ങിത്തരാൻ പറഞ്ഞോ? ഇളവനെ നീ അറിയാഞ്ഞിട്ടാ ഒരാശ വെച്ച പിന്നെ ആളൊരു പിശാച. പിശാചിന്റെ ആശയ്ക്ക് കൂട്ടുനിൽക്കുന്നത് കഷ്ടമാണ്. ഞാനും നീയും വിചാരിച്ചാലൊന്നും ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. നീയാ
എന്നാലും മനസാക്ഷി ഒന്നും ഇല്ലേ ചേട്ട? മാകാത്തൊരി ചെവിയും കണ്ണും ഇല്ലെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കാനില്ല. എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ പോണു. അയ്യോ കാക്ക, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ കൊണ്ടുതരാം. കാക്ക ആ തടാകത്തിന്റെ അരിയിൽ നിന്നാ മതി. ആ വയസ്സം കാക്കയുടെ മുഖത്ത് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. എന്തൊരു ദുരന്തം! ജോസിന് എത്ര കാലമായി അയാളെ അറിയാം? ഇവിടെ വന്ന കാലം മുതൽക്കേ എനിക്കറിയാം. എനിക്കറിഞ്ഞൂടെ ഞാൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ദുരന്തത്തിന്റെ കഥയെ പറയാനുള്ളൂ. ഞാൻ ഉൾപ്പെടെ അല്ലേ? മറ്റു ചില കഥകൾ കേൾക്കുമ്പോ ഇത് എത്രയോ നിസ്സാരം. ലീലയെ പരിയപ്പെട്ടിട്ടില്ലേ ആ തോട്ടക്കാരന്റെ മകൾ? റോഷ്ണി, അങ്കിളിന് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരൂ. അവളുടെ മുത്തച്ഛനാകാൻ പ്രായമുള്ള കിഴവൻ മുതലാളിയുടെ ഇപ്പോഴത്തെ മനശല്യമാണത്രേ ആ കുട്ടി. പല കുരുക്കളും അവൾ രക്ഷപ്പെട്ടു. പക്ഷെ രണ്ടിലൊന്ന് എന്ന തീരുമാനമായിട്ടാണ് അടുത്ത തവണ അയാൾ വരാൻ പോകുന്നത്. അവളുടെ അച്ഛനും അമ്മയും? അത് ഈശ്വരന് മാത്രമേ അറിയാവൂ. ഭയങ്കരം തന്നെ. എട്ട് മണി. രാത്രി മണി എട്ടെന്ന് പറഞ്ഞു. ഈ അസമയത്ത് കോൺവെന്റിനകത്ത് പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് അറിഞ്ഞുകൂടെ? പക്ഷേ സിസ്റ്റർ, നോ ആർഗ്യുമെന്റ്. കോൺവെന്റിലെ ചട്ടങ്ങൾ ലംഘിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മിസ്റ്റർ ജോസ്, ദയവായി പോവും. പ്ലീസ് കോൺവെന്റിന് പുറത്തു പോവും. I am sorry, sister. മിസ്റ്റർ ജോസ്, സെന്റ് മേരീസ് കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെ ആരെങ്കിലും പറ്റിയോ? ഉണ്ട് ജോസ്, അത്യാവശ്യമായി അവിടെ വരെ ചെല്ലണമെന്ന് ഫോൺ വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ പൊയ്ക്കോളൂ. റോഷ്ണി, ഇതാ നിന്റെ അങ്കിൾ വന്നിരിക്കുന്നു. കണ്ണു തുറക്കൂ മോളെ. ജോസ് അങ്കിൾ. റോഷ്ണി മോളെ, റോഷ്ണി, ഇതാ അങ്കിൾ വന്നു. ഇതാ അങ്കിൾ വന്നു. മോളെ റോഷ്ണി, കണ്ണു തുറക്കൂ. ഇതാ അങ്കിൾ വന്നിരിക്കുന്നു. എനിക്ക് മാപ്പ് തരൂ, ഞാൻ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. സിസ്റ്റർ, ജോസ് പോയപ്പോ ഇവൾ പനിയായി വീണതാ. ഇനി ഒന്നും പേടിക്കാനില്ല സിസ്റ്റർ. എന്തായില്ലേ? അല്ല, എന്താ കാര്യം പറയൂ. വന്നിരിക്കുന്നു, രാവിലെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നത്. അതെന്നാ
സമ്മതിച്ചില്ലെങ്കിൽ പിടിച്ചു കട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുന്നു. നീ കരയാതിരിക്കൂ, കരയാതിരിക്കൂ. എല്ലാത്തിനും വഴിയുണ്ടാക്കും. ഇല്ല, ഇനി ഒരു ഒറ്റ വഴിയുള്ളു. എന്താണത്? അണ്ണൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാതെ കിടക്കാം. നീ പെണ്ണിനെ പഠിപ്പിച്ചൊന്നും പോരാ, അങ്ങനെ കൊല്ലാൻ തുടങ്ങുന്നു. നിന്നെ പോലീസിലേക്ക് ഞാൻ അനിയ, നിന്നോട് ഞാൻ എത്ര കുറി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഇടപെടരുതെന്ന്. ചെറുപ്പം കൊണ്ടുള്ള നിന്റെ ആവേശമാണ്. എന്റെ കുടുംബത്തെ നീ തെരുവിലിറക്കരുത്. നിന്റെ കുടുംബത്തെ തെരുവിലിറക്കരുത്.
അനിയ എനിക്കിത് കിട്ടണം. എന്തു തന്നെ ആയാലും നീ ആ പിശാചുക്കളുടെ കയ്യിൽ അകപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിന്റെ കുടുംബത്തോടുള്ള കടമകളെ കുറിച്ച് ഓർത്തെങ്കിലും നീ പിന്തിരിയണം. ഞാനും നീയും വിചാരിച്ചാലൊന്നും ഈ രോഗം നന്നാകാൻ പോകുന്നില്ല. എന്നാലും മനസ്സാക്ഷി ഒന്നും ഇല്ലേ? തനിച്ചാകുമ്പോൾ എല്ലാ രംഗത്തും ഞാൻ അശക്തനാകും സാർ. മനസ്സും ശരീരവും തമ്മിലുള്ള പന്തയത്തിൽ മനസ്സ് ദുർബലമായി പോകും. കുറെ പേർ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദൗർബല്യത്തിനും എന്നെ കീഴടക്കാൻ സാധ്യമല്ല. ദാറ്റ്സ് ഹ്യൂമൻ സൈക്കോളജി. യുദ്ധരംഗത്ത് ഞാനൊരു സാഹസികനായിരിക്കും സാർ. രാജ്യത്തോടുള്ള കടം നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ പടച്ചിട്ട് അണിയുന്നത്. വെരി ഗുഡ്. ഐ ആം പ്രൗഡ് ഓഫ് യു ജോസ് ജേക്കബ്. ബെസ്റ്റ് ലക്ക്. താങ്ക് യു സാർ. ഞാൻ പിടിച്ചു നിന്നോളാം, പക്ഷേ റോഷിനി എന്റെ മോൻ ഇതറിയുമ്പോ തകർന്നു പോകും. റോഷിനി ഞാൻ സമാധാനിപ്പിച്ചോളാം. പണ്ട് അവൾ എന്നും പപ്പായെ അന്വേഷിക്കുമായിരുന്നു. ജോസിനെ കണ്ടതിന് ശേഷം ആ കാര്യമേ അവൾ മറന്നിരിക്കുന്നു. എനിക്കൊരു സഹോദരന്റെ സ്നേഹം ജോസിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ കുറെ കള്ളന്മാർ കയറിയിരിക്കുന്നു. അവരൊക്കെ ആട്ടി ഓടിച്ച് തങ്ങൾ തിരിച്ചു വരാം. വേണ്ട, പോകണ്ട അങ്കിൾ. മോളെ അങ്കിൾ പോയി വരട്ടെ. വേണ്ട അങ്കിൾ, പോയാ തിരിച്ചു വരില്ല. മോളെ പറയുന്ന അനുസരിക്കും. മോളെ മോളെ അങ്കിൾ പോയി വരട്ടെ. അങ്കിൾ പോയാൽ വരില്ല. അന്ന് പോയിട്ട് വരാഞ്ഞിട്ടല്ലേ മോക്ക് സൂക്കേട് വന്നത്. എനിക്ക് അങ്കിൾ വേണം. മോളെ പറഞ്ഞതനുസരിച്ച് മോളെ. റോഷിനി വീട്ടിൽ നല്ല പാടാണ്. റോഷിനി റോഷിനി വേണ്ട 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 വേണ്ട. മോളെ അങ്കിൾ പോകുകയാണ്. അങ്കിൾ ജോസെ, നീ എനിക്കൊരു അത്താണിയായിരുന്നു. എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും നിന്നിലാണ് ഞാൻ ഇറക്കി വെച്ചത്. നീ ഇവിടം വിടുന്നതിൽ മറ്റാരേക്കാളും വേദനിക്കുന്നത് ഞാനാണ്. പക്ഷേ എനിക്കൊരു ആശ്വാസമുണ്ട്, നീ എവിടെ ചെന്നാലും നന്നായി വരും. ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ജീവിതകാലത്തിന്റെ ഓർമ്മകളുമായി ഞാൻ ഇവിടം വിടുകയാണ് ചേട്ടൻ. ഇനിയും അനവധി കടമകളിൽ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. നല്ലവരായ നിങ്ങൾ എല്ലാ പേരും എപ്പോഴും എന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. അനിയ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം തെറ്റാണെങ്കിൽ അത് എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നെന്ന് കരുതി അനിയൻ എനിക്ക് മാപ്പ് തരണം. ഇന്ന് ഞാൻ തെരുവിലാണ്, എന്റെ കുടുംബവും. ചേട്ടനെ കുറിച്ച് എനിക്ക് ദുഃഖം, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചേട്ടൻ ചെയ്തു തന്ന ഉപകാരങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ വരട്ടെ. ആര്യ,